ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ്. ഞങ്ങളുടെ നാട്ടിൽ അടുത്തായി നടന്ന വടംവലി മത്സരത്തിൽ പങ്കെടുത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയ സമ്മാനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന രണ്ടാമത്തെ വടംവലി മത്സരമാണിത്. കഴിഞ്ഞ വർഷം ഒന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സംഭവം തന്നെയായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു വടംവലി മത്സരം നേരിട്ട് കാണുന്നതും ഇവർ നടത്തിയതിന് ശേഷമാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ വർഷവും എനിക്ക് പങ്കെടുക്കാനായിട്ട് പറ്റി. അപ്പം ഞങ്ങൾ ഒരു വൈകുന്നേരം സമയമാകുമ്പോഴേക്കും വടംവലി നടക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, നമുക്ക് നറുക്കെടുപ്പുണ്ട്. ഇതിൽ 10 പേർക്ക് സമ്മാനം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് സ്കൂട്ടിയാണ് കൊടുക്കുന്നത്, ഫെസിനോ, പിന്നെ മൊബൈൽ ഫോണ്, വാഷിംഗ് മെഷീൻ, സൈക്കിള്, അങ്ങനെ കുറേ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ഉച്ചരിയുമ്പോൾ നടക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 7 മണി ആ ഒരു ടൈമിലായിരുന്നു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നത്. ഒറ്റപ്പാലം സബ് കളക്ടറായിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ നാട്ടിലെ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു വടം വലിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ സബ് കളക്ടറും 2 ടീമുകളും പങ്കുചേർന്നു. ആ ഒരു വടംവലിയിൽ സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ ഭാരവാഹികളും പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു 9 മണി ഒക്കെ ആയ സമയത്ത് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇക്കാകെയും പിന്നെ മക്കളെയും കൂട്ടിയിട്ട് പോയതായിരുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര തിരക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും ഇപ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ സ്ത്രീകളൊക്കെ നല്ല കുറവായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വടംവലി മത്സരം നടക്കുന്ന സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ആവേശവും ആ ഒരു മത്സരവും ഒക്കെ നിങ്ങൾ കണ്ടോളൂ. മഹാമാർഗത്തിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കടന്നു വരുന്ന 14-ാം തീയതി DYFI കൊടുമ്പ് മേഖല വെസ്റ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള വടംവലി മത്സരത്തിലേക്ക് മുഴുവൻ കായിക താരങ്ങളെയും കായിക പ്രേമികളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എല്ലാ മൊബൈൽ സ്ഥിരോട് സ്പോൺസർ ചെയ്യുന്ന യോദ്ധാക്കൾ ഫ്രണ്ട്സും അച്ചാറും മുന്നോട്ട് കയറുമ്പോൾ ഇതിന് മുഖത്ത് പാലക്കാടിലെ കായിക താരങ്ങൾ മലപ്പുറവും പാലക്കാടുമെല്ലാം അതിന് പങ്കിടുന്ന നാട്ടിൽ നിന്നും ടൗൺ ടീം തൂമ്പ അവസാന വരയിൽ നടക്കുന്നു. മഞ്ഞയിലും നീലയിലുമെല്ലാം മത്സര വേദിയിലേക്ക്
ولكن هناك
അവസാന നിമിഷങ്ങളിലേക്ക് ഒരെണ്ണം ഒരേ ഒരെണ്ണം നമ്പർ 120 ശേഖ എം കെ മാനം കണ്ടത്ത് ശേഖ എം കെ വടംവലിയോട് അനുബന്ധിച്ച് നടത്തിയിട്ടുള്ള കൂപ്പൺ നറുക്കെടുപ്പിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുടെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടിയുടെ പേരിലാണ് കേട്ടോ ആ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആ കുട്ടിയുടെ ഒപ്പന്നെ 50 കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കൂപ്പണിന് 500 രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ 50 കൂപ്പണാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് തന്നെയാണ് ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വടംവലി മത്സരത്തിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു കൂപ്പൺ നറുക്കെടുപ്പൊക്കെ നടക്കുന്നത് മത്സരവേദി 3-4 സ്ഥാനങ്ങളുമായി കളിക്കളങ്ങൾ വിട്ട് 6 മടങ്ങും കലബോധിയുടെ വിജയങ്ങൾ ചേർത്ത് പിടിച്ച് ഈ പോരാട്ട വേദി അവസാനിപ്പിക്കുവാൻ മത്സര പോരാട്ട വിജയങ്ങൾ കൈക്കലാക്കി മധുപുലയിൽ അരങ്ങേറിയ 2-ാമത് അഖില കേരള വടംവലി മത്സര പോരാട്ട വേദിയുടെ ചാമ്പ്യൻ പട്ടം ഇനി ആർക്ക് അവശേഷിക്കുന്ന 2-ാമതേ ഇന്ന് പാലക്കാടിന്റെ പെരുമയുമായി അക്ഷര കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ തിരുങ്ങൂരിന്റെ പടത്തലവന്മാരായി പോരാട്ടങ്ങൾക്ക് വേദിയൊരുക്കുവാൻ പാലക്കായി മലപ്പുറത്തിന്റെ പോരാളി കൂട്ടങ്ങളായി മാറ്റുരയ്ക്കുവാൻ ശ്രദ്ധയ കേന്ദ്ര കമ്മിറ്റി മധുപുള്ളിയുടെ സ്പോൺസർഷിപ്പിൽ പോരടിക്കുവാൻ കടന്നു വന്ന കായിക താരങ്ങൾ ജോസ് വണ്ടു ടീമുകളെ പരിചയപ്പെടുന്നു ഇവിടെ മത്സരം നമുക്കെല്ലാം ഒന്നിച്ചു ആസ്വദിക്കുവാൻ ഇവിടെ അവസരം ഒരുക്കിയ ശ്രദ്ധയ മധുപുള്ളി എല്ലാ കായിക സ്ഥലങ്ങളും നിറഞ്ഞൊരു കൈയടി അവർക്കായി നൽകുക 48 ടീമുകളെ കോർത്തിണക്കി നഗരകേരള വടംവലി മത്സര പോരാട്ടത്തെ ഇന്നാടിനെ സമ്മാനിച്ച് വടംവലി മത്സരത്തെ വളർത്തിയുണ്ടാക്കുവാൻ ഒന്നിച്ചു നായി പ്രേമിച്ച ഇന്നാടിന്റെ സംഘാടകർ മത്സരാധികളെ പരിചയപ്പെടുന്നു ഷാരോ കരിയോട് ചെമ്പട കൂട്ടങ്ങൾ ഉണർക്കുന്നു മധുപുള്ളിയുടെ ചാമ്പ്യൻ പട്ടം തേടിയുള്ള ജീവിതയാത്ര മനക്കോറുകൾ പിന്നിട്ട വടംവലി മത്സരവേദിയുടെ കൊച്ചു കലാശ പോരാട്ടങ്ങളുടെ കലമുറ്റത്തെ പാതിരാവിന്റെ ഈ പോർമുഖങ്ങൾ കൈയടക്കിയാൽ മുന്നോട്ട് ഒരു പുറത്ത് ജാസ് വണ്ടു വണ്ടൂരിന്റെ അമരക്കാരായി ഈരനാടിന്റെ പടയാളി കൂട്ടങ്ങളായി മാറ്റിവെക്കുവാൻ കടന്നു വന്നവർ സഹൃദയ കേന്ദ്ര കമ്പറ്റ് മധുപുള്ളിയുടെ പോരാളി കൂട്ടങ്ങളായി തുടമൊരുക്കുന്നവർ ജാസ് വണ്ടൂർ മലപ്പുറം അക്ഷര കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ പെരിങ്ങോടിന്റെ പടത്തലവന്മാരായി പെരുമയുള്ള വിജയങ്ങളിലേക്ക് വേദിയെടുക്കുവാൻ ചാടൂ കയ്യോട് പാലക്കാട് കയ്യം കയ്യം നടക്കുന്ന പോരാട്ട വേദിയുടെ കനക സുവർണ സിംഹാസനങ്ങൾക്ക് അരികിൽ 9 അടിക്കരികിൽ നിന്നും വിജയങ്ങളുടെ പോരാട്ട വേദി വീണ്ടും ചാടൂ അങ്ങനെ വാശിയേറിയിട്ടുള്ള വടംവലി മത്സരത്തിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ തന്നെ 2 ടീമുകളാണ് കേട്ടോ ഫൈനലിലെത്തിയിട്ടുണ്ടായിരുന്നത് ഒന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ടീമായിട്ടുള്ള ജാസ് വണ്ടൂർ അതുപോലെ തന്നെ പെരിങ്ങോട് അക്ഷര കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ടീമായിട്ടുള്ള ഷാഡോസ് കരിയോട് ഈ 2 ടീമുകളാണ് ഫൈനലിലെത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും ഷാഡോസ് കരിയോട് എന്ന അക്ഷര കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്തിട്ടുള്ള ടീമാണ് ഫസ്റ്റ് അടിച്ചത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അതിലൊരു സന്തോഷമുണ്ട് കേട്ടോ വടംവലിയുടെ ഫസ്റ്റും സെക്കൻഡും ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് അതിൻ്റെ ട്രോഫികൾ ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സന്തോഷം അഭിമാനവും ഒക്കെ ഉണ്ട് പിന്നെ ആ ഫൈനലിൽ ജാസ് വണ്ടൂർ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വലിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ 2 സൈഡും മാറി മാറി വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഷാഡോസ് കരിയോട് തന്നെയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് ആ ഒരു സമയത്ത് അതിൻ്റെ ആവേശത്തിൽ ക്യാമറ ഓൺ ചെയ്തു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോരുന്ന സമയത്താണ് എനിക്ക് കിട്ടിയ സർപ്രൈസും Thank you.
വടംവലി അസോസിയേഷന്റെ ഭാരവാഹി സർക്കിൾ സർക്കിൾ എന്ന് വിളിക്കുന്നു സർക്കിൾ കാട്ടഗമ്പ മത്സരം കൈമാറുന്നു നമ്മുടെ മത്സരം നിയന്ത്രിച്ച റഫറി സർക്കിൾ കാട്ടഗമ്പ ഏറ്റവും മികച്ച വനിതാ കാണിക്കുള്ള പുരസ്കാര നിവേദിയിൽ കൈമാറുന്നു വടംവലി കാണാൻ ചെന്നവരിൽ നിന്നും രണ്ട് മികച്ച കാഴ്ചക്കാരെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്രതീക്ഷിതമായിരുന്നുണ്ട് ഞങ്ങളവിടുന്ന് പോരുന്ന സമയത്താണ് അവർ എൻ്റെ പേര് അനൗൺസ് ചെയ്തത് അപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനമായിട്ട് ഇത് എനിക്ക് നല്ല സന്തോഷമായി കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്നതല്ലേ അപ്പോൾ എന്തായാലും സഹൃദയ അക്കൂട്ടായ്മയോട് ഞാൻ എൻ്റെ എന്താ പറയുക താങ്ക്സ് അറിയിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ടേക്ക് കെയർ